അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നല്ല നാടൻ അരിയുണ്ട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിലെ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മട്ട അരി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൻ്റെ അളവിലാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് ഊറ്റി മാറ്റണം. ഇനി ഈ അരി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നല്ല ചൂടോടെയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതിനകത്തേക്ക് എണ്ണയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ലൈറ്റൊരു ഗോൾഡൻ കളറിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പോരാ, നന്നായിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ ഈ അരിയുടെ സൈഡിലൊക്കെ ഒരു ലൈറ്റായിട്ടൊരു വൈറ്റ് കളർ വരും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അതുമാത്രമല്ല, നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ കടിച്ചു നോക്കുമ്പോൾ നന്നായിട്ടത് പൊട്ടണം, അതിങ്ങനെ അമുങ്ങിപ്പോവാതെ അതിങ്ങനെ പൊട്ടി വരണം ശരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത് ഞാനിപ്പോൾ ചെറിയ ചെറിയ ഇതുപോലുള്ള തരിതരിപ്പിലാണ് പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് അരിയുള്ള കടിക്കുമ്പോൾ നന്നായിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം, അതിൻ്റെ തരിതരിപ്പൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും. അതല്ലാത്തവർക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്കായും അതുപോലെ തന്നെ കുറച്ച് ജീരകവും ചേർത്തിട്ട് ഒന്ന് പൊടിച്ചിടുന്നുണ്ട്. അത് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റ് കളറിലിരിക്കുന്നത്. അപ്പോൾ അതൊരു ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ചീകിയിട്ട് ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തതോ, അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരിയുണ്ട ഉരുള ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നോക്കാം, ഇപ്പോൾ ശർക്കരയോ മധുരത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തേങ്ങ ചെറുവീത് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുള ഉരുട്ടി നോക്കാം. അപ്പോൾ തേങ്ങ ചെറുവീൻ്റെ ഈ ഒരു നനവിലാണ് നമുക്ക് ഈ ഉണ്ട ഉരുട്ടാൻ വേണ്ടിയിട്ടുള്ള പാകം കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തേങ്ങ ചെറുവീത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുള പിടിക്കുമ്പോൾ ഇത് നന്നായിട്ട് ബോൾസ് ആക്കിയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ തേങ്ങ ചെറുവീത് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതല്ല, ശർക്കരപ്പാനി ചേർത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ അതിൻ്റെ ആ ഒരു നനവ് കൊണ്ട് തന്നെ നമുക്ക് ഉരുള ഉരുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനതിൻ്റെ മുകളിലേക്ക് തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും വീട്ടിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. കാരണം നമ്മൾ പുറത്തുനിന്ന് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിലും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇപ്പോൾ ഇതുപോലത്തെ ഉള്ള അരിയുണ്ടെന്നൊക്കെ പറയണത്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.